പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായി വളരാനും മുടി നല്ല സിൽക്കിയായി സ്മൂത്തായി കിടക്കാനും പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കളും ചെമ്പരത്തിയുടെ ഇലകളുമാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം വെള്ളമെടുത്തതിന് ശേഷം ഈ പൂക്കളും ഇലകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചിട്ടല്ലേ എടുക്കുന്നത് ഇന്നങ്ങനല്ല നമുക്ക് ഈ ഇലകളും പൂക്കളും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുക നന്നായിട്ടൊന്ന് ഞെരടി ഞെരടിയെടുക്കുമ്പോഴത്തേന് ഇതുപോലൊന്നായി കിട്ടുക ഇനി നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി ഇട്ട് കൊടുക്കാം ഒരു കോട്ടൺ തുണി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന തുണിയാണ് നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കുക കേട്ടോ നീ കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സിൽക്കി സിൽക്കെ സ്മൂത്തായിക്കിടക്കാനും വളരെ നല്ലതാണ് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നന്നായിട്ട് പഴുത്ത ഒരു പഴമാണ് അപ്പം പഴത്തിൽ ധാരാളം വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നമ്മളീ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് അരച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പഴുത്ത പഴമല്ലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നല്ലതാണ് ഇതിനി എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ നമ്മളേത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ നമ്മുടെ തലോട്ടിലൊക്കെ തേച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ തലയിലും നമ്മുടെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊന്ന് കെട്ടിവെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി മാറ്റാം അന്നത്തെ ദിവസം നിങ്ങൾ ഷാംപു യൂസ് ചെയ്യരുത് വളരെ നല്ല ഒരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു subscribe చేయ thank you